ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് എഴുപത്തിനാലിന്റെ റിവ്യൂ ആണ് വലിയ കാര്യമായിട്ടുള്ള സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ അത്ര ബോറിങ്ങും അല്ലായിരുന്നു അത്ര ഇൻട്രസ്റ്റിംഗും ആയിട്ട് എനിക്ക് തോന്നിയില്ല റസ്മിൻ ഹൗസിന് പുറത്തേക്ക് പോയി വളരെയധികം സന്തോഷത്തോടെയാണ് റസ്മിൻ എവിക്റ്റ് ആവുന്നത് റസ്മിനും ജാസ്മിനും കൂടെ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് എന്തോ തീരുമാനിച്ചു ഉറപ്പിച്ചതുപോലെയാണ് റസ്മിൻ പുറത്തേക്ക് പോകുന്നത് ആ ഒരു മൊമെന്റ് കണ്ട സമയത്ത് റസ്മിൻ പുറത്ത് പോകുന്ന മൊമെന്റ് കണ്ട സമയത്ത് സന്തോഷം കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ വല്ലതും ഈ ഒരു ഷോയുടെ ഡയറക്ടർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ റസ്മിനോട് എന്നിട്ട് ഒരു സോറി പറഞ്ഞാൽ സോറി റസ്മിൻ ഇത്തിരി വൈകിപ്പോയി ആളുകൾ എന്തോ വോട്ടൊക്കെ പതുക്കെ പതുക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇത്തിരി വൈകിപ്പോയത് കാരണം അത്രയധികം സന്തോഷമാണ് എന്തോ കാത്തിരുന്ന് കാത്തിരുന്ന് പുറത്തേക്ക് പോയതുപോലെയുള്ള ഒരു സന്തോഷമാണ് അവർക്ക് രണ്ടാളുകൾക്കും എന്തോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആ ഒരു വിക്ഷിനെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്താണ് ജാസ്മിന്റെ ഉദ്ദേശം റസ്മിൻ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതോ ഇനിപ്പോൾ റസ്മിന്റെ ഉദ്ദേശം എന്താണ് എനിക്ക് മനസ്സിലായില്ല എന്തൊക്കെയാണെങ്കിലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ നടപടിയായിരുന്നു ഫാമിലി വീക്കിലെ കാര്യങ്ങൾ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുകയാണ് സന്തോഷം അടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു എന്ന് ജിൻഡോ പറയുന്നു ജിൻഡോയ്ക്ക് എന്തോ കാലിന് വേദനയുണ്ട് എന്നും അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാ ഫാമിലിയും നല്ല സ്നേഹം തരുന്നുണ്ട് നല്ല രീതിയിൽ ഫുഡ് കൊണ്ടുവന്ന് തന്നു എന്ന് റസ്മിന് പറയുന്നു ലാലട്ടൻ ശ്രീദിനോട് ചോദിക്കുകയാണ് അമ്മ വിരട്ടിയല്ലേ ഏഹ് അമ്മ ഇങ്ങനെ വിരട്ടിയൊന്നുമില്ല ലൈറ്റ് ഓഫ് ആക്കുമ്പം കിടന്നുറങ്ങണം എന്ന് പറയുകയുണ്ടായി ഉറക്കത്തെ കുറിച്ചിട്ടാണ് അമ്മ സംസാരിച്ചത് എന്ന് അവിടെ ശ്രീദ് പറയുന്നു അപ്സര ആൽബി ചേട്ടൻ ആദ്യഘട്ടത്തിൽ വരാത്ത ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഓർത്തെടുക്കുകയാണ് സിജോ അച്ഛനായിട്ടുള്ള ഒരു അകൽസ മാറി എന്ന് പറയുന്നുണ്ട് അവിടെ ലാലോട്ടൻ ഈ കണ്ടസ്റ്റൻസിന്റെ അച്ഛന്മാരുമായിട്ടുള്ള ആ ഒരു അകൽസയെ കുറിച്ചിട്ട് എടുത്തു പറയുന്നുണ്ട് ഇപ്പോൾ ആ ഒരു അകൽസ കുറയ്ക്കാൻ വേണ്ടി അച്ഛന്മാരുടെ ചില മൊമെൻറ്റ്സ് വീഡിയോ ദൃശ്യങ്ങൾ അവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിലെ ഒരു രീതി അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും അല്ലെങ്കിൽ കേരളത്തിലെ പുരുഷന്മാരൊക്കെ അച്ഛന്മാരാവുന്ന സമയത്ത് എവിടെ വന്നാൽ കുറച്ച് ബിൽഡപ്പ് ഒക്കെ ഇട്ട് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കും അങ്ങനെ കുറച്ച് മനസ്സിലൊക്കെ പിടിച്ച് ഇമോഷൻസ് ഒന്നും അധികം എക്സ്പ്രസ് ചെയ്യാതെ സ്നേഹമൊന്നും അങ്ങനെ പ്രകടിപ്പിക്കാതെ പോകുന്ന ഒരു രീതിയാണ് പിന്തുടരുന്നത് അപ്പം അങ്ങനെ പ്രകടിപ്പിക്കാത്ത അച്ഛന്മാരാണ് ഇവിടെയുള്ള പല ആളുകൾക്കുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഒരു കണക്ഷൻ പ്രശ്നമാണ് അവിടെ ഉള്ളത് അത് വലിയ സംഭവമൊന്നുമല്ല ഏതായാലും ഇങ്ങനെയുള്ള ഒരു ഷോയിൽ വന്നപ്പോഴത്തേന് അവരുടെ ആ ഒരു കണക്ഷൻ പ്രശ്നങ്ങൾ മാറിയെന്ന് പറയുന്നു അപ്പം അതിൻ്റെ ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എടുത്ത് നോക്കണം എന്നുണ്ടെങ്കിൽ സായിയും അഭിഷേകനെയും എടുത്ത് നോക്കിയാൽ മതി അവരുടെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവർ പേടിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിമോഷൻസ് എക്സ്പ്രസ് ചെയ്താലോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും കണ്ടാലോ അങ്ങനെ കാണിക്കരുതല്ലോ അസ്വാഭാവികമല്ലേ എന്നൊക്കെയുള്ളൊരു പേടി അവർക്കുണ്ടായിരുന്നു അപ്പം അഭിഷേകും സായി അതിനോട് എതിർത്താണ് നിന്നത് വീട്ടിൽ നിന്ന് വരുമ്പോൾ ആകെ ടെൻസ്ഡായി അവർ അച്ഛൻ വരുമ്പോൾ എന്ത് ചെയ്യും ഞങ്ങളെങ്ങനെ പെരുമാറും അപ്പോൾ അത് അഭിഷേക് എടുത്ത് പറയുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആൺകുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ട്രൂ ആയിട്ടുള്ള ജെന്വൻ ആയിട്ടുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളോട് ഈ പറയുന്ന ഒരു കണക്ഷൻ പ്രശ്നം ഉണ്ടായിരിക്കും അതിൻ്റെ ആവശ്യമില്ല അത് വെറുതെ അനാവശ്യമാണ് പിന്നെ കുറച്ച് ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അമ്മമാരോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും അമ്മമാർക്ക് മക്കളോടായിരിക്കും കൂടുതൽ ഇഷ്ടം അത് പിന്നെ അവിടെ ഒരു ഒരു പ്രശ്നം പിന്നെ മകനും അച്ഛനും തമ്മിലുള്ള പ്രശ്നം മെയിൽ ലീവ് ഒക്കെ വർക്കാവും പിന്നെ അമ്മയും മകനും ഒരു സെറ്റ് അച്ഛൻ ഒറ്റപ്പെടും പിന്നെ അതിന്റെ പ്രശ്നങ്ങൾ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ അച്ഛൻ മകൻ ബന്ധമൊക്കെ ഇന്നത്തെ കാലത്ത് കൊണ്ടുപോകുന്നതാണ് നല്ലത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ളതാണ് ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ മനുഷ്യന്മാരെ പോലെ തന്നെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക ഉള്ളിൽ ഒതുക്കി അടക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എക്സ്പ്രസ് ചെയ്യുക എക്സ്പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിരുന്ന് ആരും അടുപ്പിക്കത്തില്ലല്ലോ തുറന്ന് സംസാരിക്കാത്ത ആൾക്കാരെ ആരെങ്കിലും അടുപ്പിക്കുമോ ആരും അടുപ്പിക്കാതെ വരുമ്പോൾ ഫ്രസ്ട്രേഷൻ ആവും ആ സ്നേഹം കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാനും വലിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ആ ഒരു ഒരു പരിപാടികൾ അപ്പോൾ അത് മാറിയതിൽ അവർ വലിയ ഹാപ്പിയാണ് അപ്പോൾ സായി സിജു അഭിഷേക് എന്നിവരെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഈ ഒരു ചില എലമെൻ്റ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ആ ഒരു ദിനങ്ങളിൽ വന്നതുകൊണ്ടാണ് സിജു അമ്മയെക്കുറിച്ചും പറയുന്നുണ്ട് ആ ഒരു ഇഷ്യൂവിന് ശേഷം അമ്മയെ നേരിട്ട് കാണാനായിട്ട് പറ്റിയിരുന്നില്ല ഇപ്പോൾ അങ്ങനെ കാണാൻ പറ്റി നന്ദന ഒരു അച്ഛനില്ലാത്ത വേദന ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അച്ഛനെയൊക്കെ നല്ല രീതിയിൽ സ്നേഹിക്കണമെന്ന് പറയുന്നു സായി അദ്ദേഹം മാറിയതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അർജുൻ റീചാർജ് ആയതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ജാസ്മിൻ പാവക്കുട്ടിയെ കൊണ്ടുവന്ന് തന്നതിനെ കുറിച്ചിട്ടും എനർജി മാക്സിമം തന്നിട്ട് പോയതിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് വീണ്ടും കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അനസിബ ശരിക്കും പറഞ്ഞാൽ ഫാമിലി വീക്കില് എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു എങ്ങനെയാണ് ഒരു വീട്ടില് നമ്മുടെ കമ്മമാര് ഗസ്റ്റുകളെ ട്രീറ്റ് ചെയ്യുന്നത് മുതിർന്ന ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ നല്ല രീതിയിലാണ് അനുസബ ട്രീറ്റ് ചെയ്തത് എല്ലാ ആളുകൾക്കും ഭക്ഷണം വെള്ളമൊക്കെ ഇങ്ങനെ കൊണ്ടേ കൊടുക്കുന്നത് കാണാനായിട്ട് തന്നെ ഒരു ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു അനുസബയുടെ ഗെയിമിനെയാണ് പല ആളുകൾക്കും ഇഷ്ടം കേട്ടോ ചില ആളുകളൊക്കെ മുന്നേ റാങ്കിങ് വീഡിയോ ഇട്ട സമയത്തെ ഈ കണ്ടസൻസിന്റെ ഗെയിമുമായി ബന്ധപ്പെട്ട റാങ്കിങ് വീഡിയോ ഞാൻ ഇട്ട സമയത്ത് വലിയ പരാതി പറയുകയുണ്ടായി എങ്ങനെയാണ് ബ്രോ ഈ പറയുന്ന നമ്മുടെ ആരാണ് റെസ്മിൻ അങ്ങനെയുള്ള ആളുകളൊക്കെ അവസാനത്തിലേക്ക് വരികയും അൻസുബയൊക്കെ ഏറ്റവും ടോപ്പിലേക്ക് വരികയും ചെയ്യുന്നത് അത് ഓഡിയൻസിന്റെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ സൈക്കോളജി എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജി പൊതുബോധം ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഈ ഒരു ഗെയിമിനെ നമ്മൾ നോക്കി കാണാനായിട്ട് ഈ ആളുകളെ വലിയ എലീറ്റ് ലെവലിൽ നിന്നിട്ട് ഇൻ്റലക്ച്വൽ ലെവലിൽ നിന്നിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിൽ ഒരു ഒരു രാജപ്പട്ടമൊന്നും കിട്ടത്തില്ല ടോപ്പ് പ്ലേസ് ഒന്നും കിട്ടത്തില്ല അവരുടെ ഒരു ഒരു കോമൺ ആയിട്ടുള്ള ഒരു സമീപനത്തിന് യോജിക്കുന്ന രീതിയിൽ എൻറ്റർടൈൻ ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ പ്രതികരിച്ചൊക്കെ നിന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു ടോപ്പ് പൊസിഷൻ ഈ ഒരു ഗെയിമിൽ കിട്ടത്തുള്ളൂ അഭിഷേകിന് കുറേ ആളുകൾക്ക് ഇഷ്ടമാണ് അഭിഷേകിനോട് വലിയ വാത്സല്യമുണ്ട് അപ്പം അഭിഷേകിനോട് വാത്സല്യം വരുന്നത് എന്തുകൊണ്ടാണ് അഭിഷേക് ചെറിയ രീതിയിൽ ഗെയിമൊന്നും മാറ്റി അഭിഷേക് ആദ്യം വരുന്നത് ടോക്സിക് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ടോക്സിക് ആണ് ഞാൻ മാസമാണ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് എന്നാൽ അഭിഷേകിന് മനസ്സിലായി അത്രയധികം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല അതിനെ നൈസായിട്ട് ഒതുക്കി കഴിഞ്ഞിട്ട് വേറൊരു രീതിയിൽ പിടിക്കണം അപ്പൊ അഭിഷേക് ഒറിജിനാലിറ്റി കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു രീതിയിൽ ആളുകൾക്ക് വേണ്ട രീതിയിൽ ഗെയിമിനെ പിടിച്ചു അപ്പോൾ അതുകൊണ്ട് അഭിഷേകിന് അവിടെ നിലനിൽക്കാൻ പറ്റുന്നുണ്ട് അൻസിബ ഒറിജിനലാണ് പക്ഷെ അൻസിബ അങ്ങനെ തന്നെ മതി ആളുകൾക്ക് കാരണം അൻസിബ് ഓവറായിട്ട് ഇപ്പൊ എന്താ പറയുന്നത് ഈ നമ്മുടെ ജാസ്മിൻ ഗെബ്രിയ പോലെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും പുറത്തേക്ക് കാണിക്കുന്നില്ല എല്ലാത്തിനും ഒരു ബോർഡർ വെക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തെ കുറിച്ചിട്ട് ഇടയ്ക്ക് പറയുന്നു എല്ലാത്തിനും ഒരു മര്യാദയുണ്ട് ആളുകളെ അവരുടെ വൈകാരികമായിട്ടുള്ള സംഭവങ്ങളെ ഇങ്ങനെ തൊട്ടുണർത്തി വെറുപ്പിക്കുന്നില്ല അത് വലിയ സംഭവമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ അത് ഓക്കെയാണ് അപ്പൊ അനസിപ്പൊ കുറെ ആളുകൾക്ക് ഇഷ്ടമാണ് ഇപ്പൊ ജാസ്മിൻ വലിയ ഗെയിമറാണ് ജാസ്മിൻ വലിയ ഗെയിമറാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടെ ഉള്ളൊരു വലിയ മജോറിറ്റിക്ക് ജാസ്മിൻ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവരെ ഇഷ്ടപ്പെടുവോ എന്നുള്ള ഒരു കാര്യം അവിടെ എടുത്തു നോക്കുന്ന സമയത്ത് ഇല്ല അതേപോലെ ഇപ്പൊ ജാസ്മിൻ കളിക്കുന്ന ഒരു കളി ജാസ്മിൻ അല്ലാതെ വേറെ ഒരാൾ കളിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരാള് കളിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടോപ്പ് പൊസിഷനിലേക്ക് പോവാം പക്ഷേ എപ്പോഴും ജാസ്മിനെ ഒരു രണ്ടിലോ മൂന്നിലോ ഒക്കെ കൊണ്ട് ആളുകൾ പ്ലേസ് ചെയ്യും അതെന്തുകൊണ്ടാണ് ഇവിടെയുള്ള മജോറിറ്റിയുടെ ഒരു ഒരു ടേസ്റ്റിന് യോജിച്ച ഒരു പെർഫോമൻസ് അല്ല അവിടെ കാഴ്ചവെക്കുന്നത് ചില ആളുകൾക്ക് ഒറിജിനലായിട്ട് നിന്നാൽ മതിയായിരിക്കും കാരണം അവരിവിടുത്തെ പൊതുബോധത്തെ മുഴുവൻ തൃപ്തിപ്പെടുത്തുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒറിജിനൽ ആയിട്ട് അങ്ങ് നിന്നാൽ മതി അവർക്ക് ടോപ്പ് പൊസിഷനിലേക്ക് പോകാം അപ്പോൾ അത് അങ്ങനെ ഒരു ഗെയിമാണ് ഇത് അങ്ങനത്തെ ഒരു ഗെയിമാണ് ഇപ്പം ഞാൻ ഒരു റാങ്കിങ് കൊടുക്കുന്ന സമയത്തും ഞാൻ എല്ലാ ആളുകളുടെയും ഒരു പ്രതികരണവും കൂടെ നോക്കിയിട്ടാണ് ആ ഒരു റാങ്കിങ് കൊടുക്കുന്നത് ഇപ്പം അനസിബൊക്കെ നമ്മൾ കളിക്കത്തില്ലെന്ന് പറഞ്ഞ് എത്ര താഴെ കൊണ്ടു കാര്യമൊന്നുമില്ല നമ്മൾ അങ്ങനെ എത്ര നോക്കിയതാണ് എത്ര വിവീക്ഷതാണ് അവർ സർവൈവ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ് അവർ അവിടെ വേണം എന്നുള്ളത് കുറേ അധികം ആളുകളുടെ ആഗ്രഹമാണ് അപ്പം അവരെ അവിടെ പിടിച്ചു നിർത്തുന്നു ഇപ്പം ശ്രീധുവിനെ ശ്രീധുവിനെ നമുക്ക് ഗെയിം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല ശ്രീധുവിന് കുറേ ആളുകൾ വോട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ അർജുനെ നമ്മള് ഏറ്റവും മോശം ഗെയിമർ എന്ന് പറയുന്നു പക്ഷേ കുറെ അധികം ആളുകൾക്ക് അർജുനെ വലിയ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ മതി ഇതിനകത്ത് വലിയ ഗെയിമൊന്നുമില്ല ഇത് മൊത്തം ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു വാലുവേഷൻ ആണ് അപ്പൊ അതിനകത്ത് എന്റെയോ നിങ്ങളുടെയോ ഒന്നും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒരു വീക്ഷണത്തിൽ വെച്ചിട്ട് ഒരു റാങ്കിങ് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഏകദേശമൊക്കെ അടുത്തെടുപ്പിച്ച് നിൽക്കുമെന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്ക് ഡൗട്ട് തോന്നാൻ സാധ്യതയുണ്ട് ജാസ്മിൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേ ഫാൻസ് ഉണ്ടല്ലോ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് പൊതുബോധത്തിന് അനുസരിച്ചിട്ടല്ല എല്ലാ ആൾക്കാരും എപ്പോഴും ജീവിക്കുന്നത് അതിങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും ആ ഒരു മാറ്റത്തിന് വേണ്ടി ആളുകൾ നിൽക്കുന്നത് കൊണ്ടാണ് ഒരു കൂട്ടം ആളുകൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ അമ്മ വാത്സല്യം എന്ന് പറയുന്നത് നമ്മുടെ പൊതുബോധത്തിലുള്ള ഒരു സംഗതിയാണ് അത് ഭയങ്കര രസമാണ് പക്ഷേ ഈ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് നമ്മൾ നോക്കി കാണുന്ന ഒരു പൊതുബോധം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല അപ്പം ഈ ജാസ്മിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കൊണ്ട് അത് എന്തിനാക്രമിക്കുന്നു എന്നുള്ള ഒരു ചോദ്യത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് ജാസ്മിന് സ്വാഭാവികമായിട്ടും സപ്പോർട്ട് വരും പിന്നെ ബേസിക് ആയിട്ട് ഒരു പൊതുബോധത്തെ തൃപ്തിപ്പെടുത്തുന്ന ആൾക്കാരെ അതിനകത്തേക്ക് പോയിട്ട് കാര്യമുള്ളൂ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പം മാരാർ അങ്ങടേക്ക് പോകുന്നു അപ്പം അഖിൽമാരാറുടെ വീഡിയോസ് കാണാൻ പണ്ടും ആൾക്കാരുണ്ട് അഖിൽമാരാറൊരു കാര്യത്തെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് അത് കൺവിൻസിങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ഇവിടെയുള്ള പൊതുബോധത്തിനനുസരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വളരെ സിമ്പിളായിട്ട് അയാൾക്ക് പിടിച്ച് ഇരിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ജെൻഡർ മൈനോറിറ്റികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആ ഒരു മേഖലയിൽ ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ നൽകി ഒരാൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മനുഷ്യത്വമുള്ള ഒരാളാണ് എന്ന് പേര് കേൾപ്പിച്ചിട്ടുള്ള ഒരാൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഇല്ല പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അത് ആണ് ഈ ഒരു ഗെയിമിൻ്റെ ഒരു സൈക്കോളജി നോറയ്ക്ക് വീണ്ടും ഇന്നൊരു സ്പേസ് കിട്ടുന്നുണ്ട് അത് നോറ എടുക്കുന്നുണ്ട് പപ്പ വന്നപ്പോൾ ഹാപ്പിയായി എന്നാൽ പപ്പയും അവരും ഒക്കെ പറയുന്നത് ഞാൻ പറ്റിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല പക്ഷേ അതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ മറ്റേ ഐ എസിന്റെ കാര്യത്തിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അവരുടെ ആഗ്രഹത്തിന് നോറ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ നോറ മാറി എന്നിട്ട് പറയുമ്പോൾ എനിക്കതൊന്നും ആഗ്രഹമില്ല എന്നുള്ളത് അവരോട് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ മതി നോറയ്ക്ക് ഇതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ആണ് എനിക്ക് ഇതിനകത്ത് ചെയ്യാൻ താല്പര്യമുള്ളൂ എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കില്ല അവർക്ക് പ്രതീക്ഷ കൊടുക്കുകയും ചെയ്യും അവരെ നൈസായിട്ട് സ്കൂട്ടാക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് മാറി എന്നിട്ട് അവർ പ്രതീക്ഷിച്ചതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത് പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അഭിഷേക് ആൻഡ് സായി ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു സെന്റിമെന്സിന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അവർക്ക് വീട്ടിൽ വരുന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ കുറെ അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അഭിഷേക് ഇവിടെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച അമ്മൂമ്മയോടും അപ്പൂപ്പിനോടുള്ള ഒരു സ്നേഹമുണ്ട് അവർക്ക് തിരിച്ചുള്ള ഒരു സ്നേഹമുണ്ട് അവർക്ക് ലാലാട്ടൻ ഒരു ഹൈ ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് ടിക്കറ്റ് ടു ഫിനാലയുമായി ബന്ധപ്പെട്ട ബോണസ് പോയിന്റ് ടാസ്കിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം ആയിരുന്നു അപ്പോൾ അതിൽ നെസ്റ്റാണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് പതപ്പിക്കൽ ടാസ്കില് മൊത്തത്തിൽ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു നെസ്റ്റ് ടീമിനെതിരെ സായി ആൻഡ് സിജോ മറ്റേ സോപ്പ് കഷ്ടങ്ങളാക്കി നശിപ്പിച്ചു പതപ്പിച്ചില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു അത് അങ്ങനെ തന്നെയാണ് ചെറിയൊരു പീസ് പോകുന്നത് കണ്ടിരുന്നു എന്ന് സായി പറയുകയുണ്ടായി തലയണ മന്ത്രം ടാസ്കിൽ ജിൻഡോ തലയിണകൾ കൃത്യമായി പരിശോധിച്ചില്ല എന്നുള്ള ഒരു പരാതി അപ്സരയ്ക്കുണ്ട് ഒൻപതോളം തലയണകൾ ഉണ്ടാക്കി അപ്സര പക്ഷേ ആ ഒരു തലയണകൾ തലയിൽ വെക്കാൻ പറ്റില്ല എന്ന് ജിൻഡോ എടുത്ത് നോക്കിയുണ്ടായി ഞാനത് കണ്ടിരുന്നു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തലേണയാണ് മൂന്ന് മാസം പ്രായമുള്ള കുട്ടികൾക്കുള്ള തലേണ എന്നുള്ളതാണ് അപ്സര പറഞ്ഞത് ഇപ്പൊ ജിൻഡോ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് ആ ഒരു തലേണ വെച്ചു കഴിഞ്ഞാൽ കുട്ടി അതിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തേക്ക് പോകും അത്ര അധികം കട്ടിയില്ലാത്ത തലയണ്ണയായിരുന്നു സിജോ അവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ജിൻഡോ അത് അറ്റൻഷനു വേണ്ടി ചെയ്താണ് എല്ലാം പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തോടെയാണ് അദ്ദേഹം ആ ഒരു ജഡ്ജ്മെന്റിലേക്ക് വന്നത് അതിനുശേഷം നോറയുടെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചിട്ട് സായ് കംപ്ലയിന്റ് പറഞ്ഞ കാര്യം നോറ എടുത്ത് പറയുകയാണ് നോറയ്ക്ക് വലിയ സ്റ്റിച്ചിങ് പാരമ്പര്യമൊക്കെ ഉള്ള സ്റ്റിച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് സായിക്ക് ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടോ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ടോ അറിയത്തില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെടി ചെയ്തതെന്ന് തമാശ രൂപേണ പറഞ്ഞു ഏതായാലും പോയിന്റ് നിലകൾ പരിശോധിക്കുന്ന സമയത്ത് നെസ്റ്റ് പതിമൂന്ന് ടണൽ പന്ത്രണ്ട് ഡെൻ്റ് പത്ത് പീപ്പിൾ ടീമിന് ആറ് പോയിന്റുകൾ നെസ്റ്റിന് അവർ റോളിംഗ് ട്രോഫി ലാലേട്ടൻ നൽകുകയാണ് ചക്കീണ്ുമോലെ എത്തപ്പോൾ കിട്ടിയ ട്രോഫിയാണ് എന്നുള്ളതാണ് ഋഷി വിചാരിച്ചത് ഋഷിയെ പറഞ്ഞിട്ട് കാര്യമില്ല ഋഷി എത്ര അധികം ആക്റ്റീവായിട്ട് അതിനകത്തേക്കൊന്നും ഇറങ്ങിയിരുന്നില്ല ഈ കാര്യം ആഴ്ചയൊന്നും എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ പണിയെടുത്തിട്ടുണ്ട് അപ്പോൾ അർഹമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പബ്ലിക് പോളിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ട്രോഫി കൊടുത്തത് എന്ന് ലാലാടൻ എടുത്തു പറയുകയുണ്ടായി ഉണ്ടായിരുന്നത് ഫൺ ടാസ്ക് ആയിരുന്നു ഫൺ ടാസ്കിൽ ഈ പേര് ഇങ്ങനെ ആംഗ്യ പറയണം അത് സ്വന്തം ടീമുകാർ പേരായിട്ട് തിരിച്ചു പറയണം അപ്പം അങ്ങനെയുള്ളൊരു പരിപാടിയായിരുന്നു സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു ഒരു ഗെയിം തന്നെ പിന്നീട് എവിക്ഷൻ പ്രക്രിയയാണ് ഒൻപത് ആളുകളാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ വലിയ കാര്യമായിട്ടൊന്നും നോക്കാനില്ല റസ്മിനാണ് എവിക്റ്റായി പോകുന്നത് ഏറ്റവും മോശം ഗെയിമേഴ്സ് എന്ന് പറയുന്ന അഞ്ച് ആളുകളുടെ കൂടെ നമ്മൾ റസ്മിനെ പറഞ്ഞിരുന്നു അത് എന്തുകൊണ്ടാണ് റസ്മിനെ പറഞ്ഞത് എന്നുള്ളത് ഞാൻ ആ ഒരു വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു റസ്മിൻ്റെ ഗെയിം കഴിഞ്ഞു റസ്മിൻ ഇനി വലിയ കാര്യമായിട്ടുള്ള ഗെയിമൊന്നും ഇല്ല കളിക്കാനായിട്ടുള്ള ഒരു അവസരവും ഇല്ല എവിടെ പോയി കളിക്കാനാണ് കോംബോയ്ക്ക് ഇടയ്ക്ക് മെസ്സഞ്ചർ ആയിട്ടുള്ളൊരു ഗെയിമൊക്കെ ആയിരുന്നു ഒരു ഇടയ്ക്ക് റസ്മിൻ ഉണ്ടായിരുന്നത് ഇന്ന് എവിക്റ്റ് ആവുന്ന സമയത്തും ജാസ്മിൻ റസ്മിനോട് പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ ഈ ഒരു ഗെയിം തന്നെയാണ് അപ്പോൾ റസ്മിൻ എന്തുകൊണ്ട് പുറത്തുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണോ ജാസ്മിൻ റസ്മിൻ പ്ലാൻ ചെയ്തത് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഗെയിമിൽ നിന്ന് പുറത്തു പോയത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും റസ്മിൻ വളരെ ഈസി ആയിട്ട് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തു വളരെ രസകരമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഫ്രണ്ടിലെ ട്രേയില് ഇരുപത് ഹോളുകളുണ്ട് ആ ഒരു ഹോളുകളിൽ ബാക്കി നോമിനേഷൻ ഇല്ലാത്ത ആളുകൾ തുറക്കുന്ന ബോക്സിലെ ബോളുകൾ കൊണ്ട് നിറയ്ക്കണം ആദ്യം നിറയുന്ന ആളുകൾ വെച്ച് സേവായി പോവുകയാണ് സിജോ നന്ദന സായി നോറ എന്നിവരാണ് ഈ ഒരു നോമിനേഷൻസിൽ ഇല്ലാത്ത ആളുകൾ ആദ്യം തന്നെ ശ്രീദു ആൻഡ് അർജുൻ സേവാ വന്നു താങ്ക് യു മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് ശ്രീധു നന്ദി അറിയിക്കുന്നത് ജിൻഡോ ആൻഡ് അഭിഷേക പിന്നീട് സേവാ വന്നു പ്രേക്ഷകർക്ക് നന്ദി അറിയിക്കുന്നുണ്ട് ഋഷി അപ്സര അൻസിബ സേവാ ഒന്നു വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നന്ദി പറയുന്നുണ്ട് പിന്നീട് ജാസ്മിൻ ആൻഡ് റസ്മിനാണ് ഈ ജാസ്മിൻ ഞാൻ റസ്മിനെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് അവരൊന്ന് ചേർത്തിയത് അവിടെ ഞങ്ങളുടെ ശോകമായിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ജാസ്മിൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഈ എവിക്റ്റ് ആവുന്നത് ഹാപ്പിലി എവിക്റ്റഡ് ആണ് ജാസ്മിൻ കുറച്ച് പണികളൊക്കെ റസ്മിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏറ്റവും ഹാപ്പി റസ്മിനെക്കാളും കൂടുതൽ ഹാപ്പി ആയത് ആണ് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അപ്സരയാണ് പിന്നീട് നോറയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ കാര്യങ്ങൾ ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ഒരു താളത്തിൽ അങ്ങ് പറഞ്ഞു വിട്ടു എന്നുള്ളതേ ഉള്ളൂ ഏതായാലും എനിക്ക് ഈ ഒരാളെ എവിക്ട് ചെയ്യുന്ന പരിപാടി തീരെങ്ങേ പറ്റാനുള്ള എനിക്കൊരു രണ്ട് മൂന്ന് ആൾക്കാരെങ്കിലും എവിക്റ്റ് ആക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിങ്ങനെ ഒരാളെയൊക്കെ വെച്ച് എവിക്ട് ആക്കി അവസാനം എത്ര ആളുകളെ ആയിരിക്കും സ്റ്റേജിൽ നിർത്തുന്നത് ഇത്തവണ ബിഗ് ബോസിന് കുറേയധികം ഫണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഇഷ്ടം പോലെ ഇങ്ങനെ കൊടുത്തൊക്കെ അറമാതിക്കാൻ പറ്റുന്ന ഫണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഗെയിമൊന്നുമില്ല എല്ലാ ആളുകളെയും ഇങ്ങനെ അവസാനം വരെ നിർത്തി എല്ലാവരും രക്ഷപ്പെടട്ടെ ഗെയിം എന്നൊക്കെ പറയുന്ന മൂടങ്ങൾ വിട്ടിട്ട് ഇവർക്ക് കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ ഗെയിനെ കുറിച്ചിട്ടും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടും സാമ്പത്തിക ലാഭത്തെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടെ നമുക്കിത് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നാലും സന്തോഷത്തോടെ നമുക്കിത് അംഗീകരിക്കാൻ പറ്റും നിങ്ങളുടെ ടോപ്പ് ഫൈവ് പ്രൊഡിക്ഷൻസ് ഒക്കെ അറിയാൻ ആഗ്രഹമുണ്ട് റാങ്കിങ് കൊടുത്തോളൂ ഞാൻ അറിയാത്ത കുറേ കുറേയധികം മികച്ച ഗെയിമേഴ്സ് ഒക്കെ ചില ആളുകൾ ഇവിടെ വന്ന് പറയാറുണ്ട് അയ്യോ എനിക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ ഞാൻ അന്നം വിട്ടു മറ്റേ അർജുനന് തമിഴ്നാട്ടിലൊക്കെ ഫാൻസ് ഉണ്ട് ഇപ്പം എന്ത് ചെയ്യാനാണ് എനിക്കാണെങ്കിൽ തമിഴ്നാട്ടിലെ ഫാൻസിൻ്റെ വൈബ് ഇട്ട് മനസ്സിലാകത്തുമില്ല കേരളത്തിലുള്ള ആളുകളുടെ ആ ഒരു വൈബ് എനിക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആളുകളുടെ പ്രതികരണങ്ങൾ അവരുടെ ഗെയിമിനോടുള്ള സമീപനം വെച്ചിട്ടാണ് ഞാൻ റാങ്കിങ് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ ഫാൻസ് ആ എന്തുവാണ് അങ്ങനെ പറഞ്ഞത് തമിഴ്നാട്ടിൽ വരെ ഫാൻസ് ഉണ്ട് തമിഴ്നാട്ടിൽ വരെ ഫാൻസ് ഉള്ളതുകൊണ്ട് മികച്ച ഒരു ഗെയിമറാണ് നമ്മൾ അംഗീകരിക്കണം ആ എന്തെങ്കിലും ആയിക്കോട്ടെ തമിഴ്നാട്ടിൽ വരെ ഫാൻസ് ഉള്ള അർജുനും ശ്രീധുവും ടോപ്പിലേക്ക് വരട്ടെ ശ്രീധുവിനെ അവർക്ക് ഇഷ്ടമല്ല അർജുന അല്ലേ അർജുൻ ടോപ്പിലേക്ക് വരട്ടെ ആര് വന്നാലും നമുക്കൊരു പ്രശ്നമില്ല നമ്മളെ വല്ല ബാധിക്കുന്ന സംഗതിയാണോ എന്താണെന്ന് പറഞ്ഞാലും ടോപ്പ് ടു എന്ന് പറയുന്നത് നമുക്കറിയാം ആരാണെന്നുള്ളത് അത് ഓക്കെയാണ് അതിൽ ആർക്കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല അതിലൊരാൾ ജനങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടൊരു ഗെയിം കളിക്കുന്നു ഒരാൾ ജനങ്ങളെ വെറുപ്പിച്ച് കൂടുതലായി വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഗെയിം കളിക്കുന്നു ഇതിൽ വ്യത്യസ്തതയാണോ അതോ ജനങ്ങളോടുള്ള പ്രിയമാണോ ആളുകൾക്ക് ഇഷ്ടം എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കപ്പ് കൊടുക്കും അല്ലാതെ വലിയ സംഗതിയൊന്നും ഇതിനകത്തില്ല ഇതിനകത്ത് വലിയ അന്താരാഷ്ട്ര പ്രശ്നമൊന്നുമില്ലല്ലോ കൂടുതൽ വിജയസാധ്യത ടിപ്പിക്കൽ മലയാളി പൊതുബോധത്തിനാണ് പിന്നീട് അടുത്ത ആൾക്ക് അതിനകത്ത് വലിയ സംഗതിയൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി